ഗവൺമെന്റിന്റെ സർക്കുലറിനോ പഞ്ചായത്തിന്റെ തീരുമാനത്തിനോ സംഘടന എതിരല്ല. യഥാർത്ഥത്തിൽ സംഘടന നിങ്ങളോടൊപ്പമാണ്. വ്യാപാരികളെ ഒരു പ്രശ്നങ്ങൾ പഞ്ചായത്തോ ഗവൺമെന്റോ പറയുന്ന പ്രശ്നങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ഞങ്ങൾക്കെതിരെ ഇത്തരം നീചമായ പ്രവർത്തിക്ക് വന്നാൽ ഞങ്ങൾ ഒന്നടങ്കം വ്യാപാരി വ്യവസായി ഏകോപനത്തിൽ ഒന്നടങ്കം തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പഞ്ചായത്ത് ആര് ഭരിക്കുന്നു എന്നൊന്നും നോക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. ഞങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഞങ്ങളിൽ രാഷ്ട്രീയം ഉണ്ടാവില്ല. ഞങ്ങളിലും ഞങ്ങൾ ആര് ഭരിച്ചോ ആര് പഞ്ചായത്ത് ഭരിക്കുന്നോ എന്നൊന്നും നോക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ പേര് പോരിന് വന്നാൽ ഉദ്യോഗസ്ഥന്മാർ ആലപ്പുഴയിൽ നിന്ന് വന്ന ഒരു സെക്രട്ടറി സ്വന്തമായി 10,000 രൂപ ബിസ്മി സൂപ്പർ മാർക്കറ്റിലും കൊട്ടാരം സൂപ്പർ മാർക്കറ്റിലും പിഴ ചുമത്തി ഞങ്ങളുടെ സാധനങ്ങൾ 10,000 രൂപയുടെ പ്ലാസ്റ്റിക് ആണോ അല്ലേ എന്ന് തിരിച്ചറിയാത്ത സാധനങ്ങൾ എടുത്തു കൊണ്ടുപോയി. ഇതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വ്യാപാരികളുടെ നേരെ പോരിന് വന്നാൽ, പീഡനത്തിന് വന്നാൽ കച്ചവടക്കാർ, സാധാരണക്കാരായ കച്ചവടക്കാർ, ഞങ്ങൾ അന്നാന്ന് ദിവസത്തെ അന്നത്തിന് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ വിഷയത്തെ കുറിച്ച് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ 10,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കണമെന്നും, അതുപോലെ പഞ്ചായത്ത് പോലെ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്തിന്റെ അധികാരികൾ, പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ആ തീരുമാനം പിൻവലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ, സ്വതന്ത്രമായി കച്ചവടം ചെയ്യാനുള്ള അവകാശം വേണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. നീട്ടി പറയുന്നില്ല, ഇവിടെ തെരുവോരങ്ങളിലും വാഹനങ്ങളിലും 100 കണക്കിന് തെരുവ് കച്ചവടക്കാരുണ്ടാവുമ്പോൾ അവരെ നോക്കാനൊന്നും ഈ പഞ്ചായത്തിന് സമയമില്ല. ഞങ്ങൾ എത്ര തവണ ഈ പഞ്ചായത്തിലേക്ക് നിവേദനങ്ങളും പറഞ്ഞുകൊണ്ട് എത്ര തവണ ഞങ്ങൾ പഞ്ചായത്തിൽ വന്നു. ഒരു തെരുവ് കച്ചവടം നിയന്ത്രിക്കാനോ വാഹനങ്ങളുടെ കച്ചവടം നിയന്ത്രിക്കാനോ ഈ പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എടുത്ത തീരുമാനം പിൻവലിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ സർക്കുലറിനോ ഗവൺമെന്റിന്റെ നിയമങ്ങൾക്കോ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എതിരല്ല എന്നും കൃത്യമായി പാലിച്ചുകൊണ്ട്, കൃത്യമായി ലൈസൻസ് എടുത്തുകൊണ്ട്, കൃത്യമായി അഡ്വാൻസ് കൊടുത്തുകൊണ്ട്, GST കൊടുത്തുകൊണ്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് നീതി കിട്ടണം. അതാണ് ഞങ്ങൾ